നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ഐശ്വര്യത്തിനായുള്ള പ്രകൃതിയുടെ പ്രാർത്ഥനയാണ് വിഷു. മനുഷ്യൻ പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി മനസ്സർപ്പിക്കുന്ന ദിനം. സമസ്ത ലോകത്തിൻ്റെയും ശാന്തിക്കായി പ്രകൃതിയും മനുഷ്യനും പരസ്പരം പ്രാർത്ഥിക്കുന്ന ദിവസം. വിഷു വസന്തകാലമാണ്. പൂക്കളും വിളഞ്ഞു പാകമാകുന്ന ഫലങ്ങളും കിളിപ്പാട്ടുകളും പ്രസന്നമായ അന്തരീക്ഷവുമെല്ലാം മലയാളികളെ വിഷുദിനം ആമോദത്തിലാക്കുന്നു. വിഷു എന്ന വാക്കിന് സമമെന്നും അർത്ഥം പറയാം. വർഷത്തിൽ രാവും പകലും തുല്യമായി വരുന്നത് വിഷുദിനത്തിലാണ്. ജീവിതത്തിൽ സുഖത്തെയും ദുഃഖത്തെയും സമഭാവത്തിൽ സ്വീകരിക്കാൻ കഴിയണമെന്ന സന്ദേശം ഇതിലുണ്ട്. വിഷുക്കാലത്ത് മലയാളികളുടെ കാഴ്ചകൾക്കെല്ലാം കർണികാരത്തിൻ്റെ സ്വർണ്ണ നിറപ്പൊലിമയാണ്. നാട്ടിൻപുറത്ത് കിട്ടുന്ന എല്ലാവിധ പഴങ്ങളും പച്ചക്കറികളും മലയാളിയുടെ കണിത്താലത്തിൽ നിറയുന്നു. പിന്നെ വാൽക്കണ്ണാടി, കണിപ്പൊന്ന്, ശ്രീകൃഷ്ണ വിഗ്രഹം, കത്തിച്ചു വെച്ച നിലവിളക്ക് തുടങ്ങിയവയും അങ്ങനെ എല്ലാ തരം മംഗള വസ്തുക്കളും കണിയായി ഒരുക്കുന്നു. തിന്മയുടെ പ്രതീകമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ചതിൻ്റെ ആഘോഷം എന്നാണ് വിഷുദിനത്തിൻ്റെ ഐതിഹ്യം. കഥകൾ എന്തായാലും വിഷു വെളിച്ചത്തിൻ്റെയും പ്രതീക്ഷയുടെയും വിജയത്തിൻ്റെയും നന്മയുടെയും ഉത്സവമാണ്. എല്ലാ സജ്ജനങ്ങൾക്കും ഐശ്വര്യപൂർണമായ വിഷു ആശംസിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. ഗൃഹമേധിനശ്ച മിത്രം കിം ഭാര്യാകോ ഗൃഹീചയോ യജതേ കോ യജ്ഞോയ ശ്രുത്യാ വിഹിത ശ്രേയസ്കരോ നൃണാം. ഗൃഹമേധിനശ്ച മിത്രം കിം ഭാര്യാകോ ഗൃഹീചയോ യജതേ കോ യജ്ഞോയ ശ്രുത്യാ വിഹിത ശ്രേയസ്കരോ നൃണാം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ദൈവമാണ് സുകൃതം. അപ്പോൾ സുകൃതി ആരാണെന്നാണ് പ്രശ്നോത്തര രത്ന മാലികയിലെ ചോദ്യം. ആര് സജ്ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നുവോ അവരാണ് സുകൃതി. ദൈവത്തെയും സുകൃതത്തെയും കുറിച്ചാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സ.
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരാചാര്യ കൃതികളിൽ പ്രശ്നോത്തര രത്നമാലികയിൽ 48-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ അവസാനം നമ്മൾ പഠിച്ചത് സാധുവിൻ്റെ ബലമെന്താണ്, അല്ലെങ്കിൽ സാധുവായ ബലമെന്താണ്? മറുപടി ദൈവം. അപ്പോൾ ചോദിച്ചു ആരാണ് സാധു? മറുപടി പറഞ്ഞു സർവദാ തുഷ്ട, എപ്പോഴും തുഷ്ടനായവൻ, സന്തുഷ്ടനായവൻ, അവനാണ് സാധു. തുടർന്ന് വരുന്ന സംശയം ദൈവം കിം, എന്താണ് ഈ ദൈവം? അപ്പോൾ ദൈവമാണ് ശ്രേഷ്ഠമായ ബലം എന്ന് പറഞ്ഞു. എന്താണ് ദൈവം? അപ്പോൾ ദൈവശബ്ദത്തിന് അനേക അർത്ഥങ്ങൾ ശാസ്ത്രത്തിലുണ്ട്, നമുക്ക് ചിന്തിക്കാം. ഈ സന്ദർഭത്തിൽ ഈ പ്രകൃതത്തിൽ പറയുകയാണ് യത് സുകൃതം, യാതൊന്ന് നല്ലപോലെ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതാണ് ദൈവം. സുകൃതമാണ് ദൈവം. താത്പര്യം നമ്മൾ അനേക ജന്മങ്ങളിലൂടെ നിരന്തരമായി കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. ഈ കർമ്മങ്ങൾക്കൊക്കെയും അതതിന് അനുസൃതമായ സംസ്കാരം രൂപപ്പെടുന്നു, അന്തഃക്കരണത്തിൽ അവ ശേഖരിക്കപ്പെടുന്നു. ഇങ്ങനെ ജന്മജന്മാന്തരകൃതമായ കർമ്മങ്ങളുടെ ഫലം ഒരു ജന്മത്തിൻ്റെ ആരംഭത്തിൽ പ്രകടമാകുമ്പോൾ, അല്ലെങ്കിൽ ഫലപ്രദാനത്തിന് സമർത്ഥമാകുമ്പോൾ, അങ്ങനെയാണ് കൂടുതൽ നല്ലത്, ഫലം നൽകാൻ സമർത്ഥമാകുമ്പോൾ അതിനാണ് വേദാന്തശാസ്ത്രത്തിൽ ദൈവം എന്ന് പറയുക. അപ്പോൾ ഈ ദൈവബലമാണ് ശ്രേഷ്ഠമായ ബലം എന്ന് പറഞ്ഞപ്പോഴാണ് ദൈവം എന്ത് എന്ന് ചോദിക്കുന്നത്. അതാണ് സുകൃതം. ഇനി ദൈവശബ്ദത്തിന് ബ്രഹ്മം എന്നർത്ഥമുണ്ട് ചില സന്ദർഭങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ഈശ്വരൻ എന്നർത്ഥമുണ്ട്, ചില സന്ദർഭങ്ങളിൽ ഇന്ദ്രിയങ്ങളുടെയും മറ്റും അധിഷ്ഠാന ദേവതകളുടെ ഭാവം എന്നർത്ഥമുണ്ട്. താത്പര്യം വ്യത്യസ്ത ശാസ്ത്ര സന്ദർഭങ്ങളിൽ ദൈവശബ്ദത്തിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ജന്മജന്മാന്തരകൃതമായ കർമ്മത്തിൻ്റെ ഫലം എന്നാണ് അർത്ഥം. അതാണ് ദൈവം സുകൃതം. അപ്പോൾ ചോദ്യം വരികയാണ് കഹ സുകൃതി. സുകൃതമാണ് ദൈവമെങ്കിൽ ആരാണ് സുകൃതി? സുകൃതി ആര്? മറുപടി ശ്ലാഘയതേ യഹ സദ്ഭിഹി. യഹ സദ്ഭിഹി ശ്ലാഘയതേ, ആര് സജ്ജനങ്ങളാൽ ശ്ലാഘിക്കപ്പെടുന്നുവോ അവനാണ് സുകൃതി. ശ്ലാഘിക്കപ്പെടുക, പ്രശംസിക്കപ്പെടുക, ശ്രേഷ്ഠനാണെന്ന് പറയപ്പെടുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പൊതുവേ കാര്യസാധ്യത്തിന് വേണ്ടിയും മറ്റും പലരും പലരെയും പുകഴ്ത്താറുണ്ട്. ബലശാലികൾ, അതുപോലെ സമൂഹത്തിൽ അത്യാചാരം ചെയ്യുന്നവരാണെങ്കിലും പ്രഭാവശാലികൾ, അവരെയൊക്കെ അവരുടെ അനുയായികളോ ആരാധകരോ ആയ പലരും പുകഴ്ത്താറുണ്ട്. അതുകൊണ്ട് പുകഴ്ത്തപ്പെടുന്നു എന്നുള്ളതല്ല സുകൃതിയുടെ ലക്ഷണം. കഹ സുകൃതി എന്നുള്ളതിന് ശ്ലാഘയതേ യഹ എന്ന് പറഞ്ഞു നിർത്തിയില്ല. യഹ സദ്ഭിഹി ശ്ലാഘയതേ, സജ്ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നവൻ, സജ്ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നവനാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ദുർജനങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പലരെയും പുകഴ്ത്തും, അവരെയൊന്നും അതുകൊണ്ട് തന്നെ സുകൃതിയായിട്ട് കൂട്ടാൻ പറ്റില്ല. സജ്ജനങ്ങളാൽ പുകഴ്ത്തപ്പെടുന്നവൻ സുകൃതിയാണ്. സജ്ജനങ്ങൾ ഒരിക്കലും എന്തെങ്കിലും കാര്യസാധ്യത്തിന് ആരെയെങ്കിലും പുകഴ്ത്തുക പതിവില്ല. അപ്പോൾ സജ്ജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നവൻ, പുകഴ്ത്തപ്പെടുന്നവൻ സുകൃതി. അങ്ങനെ ഉള്ളതായ സുകൃതം ദൈവം, ദൈവമാണ് സാധുവായ ബലം എന്ന് വന്നു. തുടർന്ന് ഗൃഹമേധിനശ്ച മിത്രം കിം ഭാര്യ കോ ഗൃഹീ ചയോ യജതേ
കോ യജ്ഞോ യ ശ്രുത്യ വിഹിത ശ്രേയസ്കരോ നൃണാം ഗൃഹമേധിനശ്ച മിത്രം കിം ഭാര്യ കോ ഗൃഹീച യോ യജതേ കോ യജ്ഞോ യ ശ്രുത്യ വിഹിത ശ്രേയസ്കരോ നൃണാം ഗൃഹമേധിനഃ ച മിത്രം കിം, ഗൃഹമേധികളുടെ മിത്രം എന്താണ്? ഗൃഹമേധികളുടെ മിത്രം എന്താണ്? ഗൃഹമേധി എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥനാണ്, ഗൃഹസ്ഥാശ്രമി. ഗൃഹത്തിലിരുന്നു കൊണ്ട് യജ്ഞവിശേഷങ്ങളെ ചെയ്യുന്നവനാണ് ഗൃഹമേധി. അപ്പോൾ ഗൃഹമേധിയുടെ മിത്രം ആരാണ്? ഇവിടെ മിത്രശബ്ദം നപുംസകമായതുകൊണ്ടാണ് കിം എന്ന് ചോദിച്ചത്. മറുപടി, ഭാര്യയാണ് ഗൃഹമേധിയുടെ മിത്രം. ഭാര്യ എന്നുള്ളതിനിവിടെ പത്നി എന്നർത്ഥം എടുക്കാം. ഭരിക്കപ്പെടുന്നവൾ എന്നുള്ള അർത്ഥം ഭാര്യ എന്ന വാക്കിനുണ്ടെങ്കിലും അത് വാച്യാർത്ഥമാണെങ്കിലും പത്നി എന്നുള്ള ലക്ഷ്യാർത്ഥം ഇവിടെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ മിത്രം തൻ്റെ പത്നി തന്നെയാണ്. എല്ലാ ആശയങ്ങളെയും പങ്കുവയ്ക്കാനും ഒന്നിച്ചൊരു മഹാലക്ഷ്യത്തിലേക്ക് യാത്രയാകാനും ഒന്നിച്ച് കഴിയുന്നവരാണ് പതിയും പത്നിയും. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ കഴിയുന്നവർ പതിയും പത്നിയും അവർക്കിടയ്ക്ക് മറ്റൊരു മറവുണ്ടാവേണ്ടതില്ല. എല്ലാം തുറന്ന് ചർച്ച ചെയ്ത് ഒന്നിച്ച് ഒരു മഹാലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് അവർ. ആ ഒരു ഭാവനയിൽ പത്നിയെ ഏറ്റവും വലിയ മിത്രമായിട്ട് കണക്കാക്കണം എങ്കിൽ പതിയെയും ഏറ്റവും വലിയ മിത്രമായിട്ട് കണക്കാക്കണം. ഇങ്ങനെ വലിയ മിത്രങ്ങളായി പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം സുന്ദരവും ശ്രേഷ്ഠവുമായി തീരുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.